അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ കിണ്ണത്തൊറോട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം കണ്ണൂരിൻ്റെ സ്വന്തം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റംസാണ്, അതും കുറച്ച് പഴകിയ ഒരു ഐറ്റംസുമാണ് അല്ലേ. കിണ്ണത്തൊറോട്ടി, കിണ്ണത്തപ്പം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് ഇതിനെ. പിന്നെ കലത്തപ്പം എന്നും കൂടി ചില ഭാഗത്ത് പറയാറുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മളത് കുതിർത്തി വെക്കണം. അപ്പോൾ ഞാനൊരു 3 മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുതിർത്തി വെച്ചിട്ടുള്ള പച്ചരി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടേക്ക് മാറ്റണം. ഇത് നമ്മുടെ പഴയ എന്താ പറയുക, കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യലാണ്, പഴമയിലുള്ളൊരു സ്പെഷ്യലാണ് കേട്ടോ ഇത്. പക്ഷേ നമ്മുടെ ഉമ്മാമമാരോടൊക്കെ നമ്മൾ ഇതിൻ്റെ റെസിപ്പീസ് ചോദിക്കുകയാണെങ്കിൽ 1 പിടി ചോറ്, 1 പിടി അരി എന്നൊക്കെ ആയിരിക്കും പറയാറ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെറിയായ അളവ് കിട്ടാറില്ലായിരുന്നു. അപ്പോൾ ഞാനിതിവിടെ 2 കപ്പ് അരിക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1/2 കപ്പ് ചോറും ആട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഇത് ചെറിയൊരു സവാളയാണ്. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം വലിയ ജീരകവും 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ നിന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ, തരിതരിയൊന്നും ഒട്ടും പാടില്ല. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. നമ്മൾ ദോശയൊക്കെ ചുടാറില്ല, ആ ഒരു ഇതിലേക്ക് തന്നെ ഇത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു തവിയിട്ടിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്നുള്ളത്. ഇതാ നല്ല ലൂസ് ബാറ്റർ തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് അരക്കുമ്പോൾ തന്നെ 1 പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല സ്മെല്ലായിരിക്കും. ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഞാനൊരു പാത്രത്തിൽ, സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ടേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ തടവിയത്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ പാത്രത്തിൻ്റെ അളവിനനുസരിച്ചാണ് ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് 1/2 സ്പൂണാട്ടോ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് തിക്നെസ്സും പാത്രത്തിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന്, ഞാനൊരു ആവി പാത്രത്തിലോട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് എനിക്ക് കൃത്യം 15 മിനിറ്റ് ആകുമ്പോഴേക്കും വെന്തി കിട്ടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഓരോതിൻ്റെ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ വേവ് ഉണ്ടാവുക. നമ്മൾ കത്തിയോ അല്ലെങ്കിൽ ഫോക്കോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ ഇതിൻ്റെ വേവ് മനസ്സിലാവും. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലും കൂടി മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ 2 പാത്രത്തിലോട്ടായിട്ടാണ് കേട്ടോ ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത്ര ആവശ്യമില്ലായെങ്കിൽ ഇതിൻ്റെ പകുതിയാക്കിയിട്ടും നിങ്ങൾക്ക് അളവെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ട് കത്തിയോ സ്പൂണോ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഇഷ്ടത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ചിക്കൻ കറിയുടെയോ ബീഫ് കറിയുടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഫ്രൈ ചെയ്തെടുത്തിട്ട് 1 കട്ടൻ ചായയും കൂടി കുടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവൽ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 ഒഴിച്ചിരിക്കുന്നത് കുറച്ച് ഹൈറ്റ് കൂടിയ പാത്രമായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഞാനത് നേരെ പകുതിയാക്കി മുറിച്ചെടുത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുളകുപൊടി വേണം. അപ്പോൾ ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളകുപൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ടൊരു ബാറ്റർ തയ്യാറാക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത്ര അധികമൊന്നും മുളക് ചേർക്കരുത്, കാരണം കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇത് നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ.
പിന്നെ എൻ്റേത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കളറ് കാണിക്കുന്നത്. അപ്പോൾ എരിവ് അത്രയ്ക്ക് ഉണ്ടാവില്ല. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എന്തായാലും എരിവ് കുറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന ആയിൽ എരിവ് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് അനുസരിച്ചിട്ട് കുറയ്ക്കോ കൂട്ടോ എന്ത് വേണേലും ചെയ്യാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ ഒന്നല്ല ചെയ്യുന്നത്, നമ്മളൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു നമ്മുടെ മുളക് ഒന്ന് വേവുന്ന ആ ഒരു സമയം വരെ മാത്രമേ വെക്കാവൂ. ഒരുപാട് അങ്ങ് വെച്ച് മുറിച്ച് കളയരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടില്ല, അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ ഫ്ലേവറിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി അത് ഞാൻ പറഞ്ഞു, ഒത്തിരി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്. ആ മുളകിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും, നമുക്ക് കഴിക്കാൻ അതൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ആകും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ നമ്മൾ കിണ്ണത്തൊറോട്ടി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ആ ബെല്ലൈക്കണും കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക് യു.